Namaskaram, Bharat Levilek Swagadam. KPCC Rashtriyakarya Samithiyil Ninnum Rajivacha VM Sudhirane Anunayippikkan High Command Nirdesham. AICC General Secretary Tariq Anwar, Pradipaksha Nethava VD Sadishan Ennivar Sudhirinumayi Aashayavinimayam Nadathum. Tariq Anwar Thalasthanathu Ethiyathode Punasanghadana Charchakalum Sajeevamayittund. സുധീരന്റെ രാജി ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനായിരിക്കും. നിലവിൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പിന്നിൽ സുധാകരന്റെ നിലപാടുകളാണെന്ന വിമർശനം നിലനിൽക്കുകയാണ്. മറ്റൊരു മുതിർന്ന നേതാവ് കൂടി മാറി നിൽക്കുന്നത് വി എം സുധീരനെ നേരിൽ കണ്ട് അനുനയിപ്പിക്കാനാണ് കെ പി സി സി നേതൃത്വത്തിന്റെ നീക്കം. മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സുധീരന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നുള്ള രാജിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കമാൻഡ് എത്രയും പെട്ടെന്ന് അനുനയിപ്പിക്കണമെന്ന നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് നേതാക്കൾ സുധീരനെ നേരിൽ കാണുന്നത്. രാജി അനാവശ്യ ചർച്ചകൾക്ക് വഴിയൊരുക്കിയെന്ന വിമർശനം കെ പി സി സിക്കുണ്ട്. അതേസമയം സുധീരന്റെ രാജിയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് കടുത്ത അമർശമുണ്ട്. രാജിക്കാര്യം അറിയിക്കാൻ വിളിച്ചപ്പോൾ പിന്മാറണമെന്നായിരുന്നു സുധാകരൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത് ചെവിക്കൊള്ളാനാവാതെ രാജിവെച്ചതാണ് അതൃപ്തിക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ സുധീരനെ നേരിൽ കണ്ട് അനുനയിപ്പിക്കാൻ സുധാകരൻ തയ്യാറാകുമോ എന്ന കാര്യവും സംശയമാണ്. അതിനിടെ താരിഖ് അൻവറും സംഘവും തലസ്ഥാനത്ത് എത്തിയതോടെ കെ പി സി സി പുനഃസംഘടനാ ചർച്ചകളും സജീവമായി. മുതിർന്ന നേതാക്കളുമായി താരിഖ് അൻവർ ആശയവിനിമയം നടത്തും. ജനപ്രതിനിധികൾ, ജില്ലാ നേതാക്കൾ എന്നിവരുടെ അഭിപ്രായം തേടിയ ശേഷമാകും ഹൈക്കമാൻഡ് സംഘം തിരിച്ചുപോവുക. പുനഃസംഘടനാ മാനദണ്ഡങ്ങൾക്കെതിരെ നേതാക്കൾ നൽകിയ പരാതികളും താരിഖ് പരിശോധിക്കും. നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വേണ്ടത്ര കൂടിയാലോചനകൾ എടുക്കുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നേരത്തെ ഈ കാര്യം ചൂണ്ടിക്കാട്ടി സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡിന് പരാതി നൽകിയിരുന്നു.